സുബ്രഹ്മണ്യം ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ജനിച്ചത്. ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, സുബ്രഹ്മണ്യത്തിൻ്റെ അച്ഛനും അമ്മയും ശക്തമായ മതവിശ്വാസമുള്ളവരും തങ്ങളുടെ പാരമ്പര്യത്തിലും കുലീനത്വത്തിലും മുറുകെ പിടിക്കുന്നവരുമായിരുന്നു. എന്നാൽ സുബ്രഹ്മണ്യമാകട്ടെ വളരെ ലിബറലായി ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു. സുബ്രഹ്മണ്യം സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലും കോളേജിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലും എല്ലാം ലിബറലായ ഒരു ജീവിത രീതിയാണ് പുലർത്തിയിരുന്നത്. സുബ്രഹ്മണ്യത്തിൻ്റെ അമ്മ അച്ഛനേക്കാളും വലിയ പിടിവാശിക്കാരിയായിരുന്നു. എന്തിനും ഏതിനും വഴക്കിടുകയും പുലഭ്യം പറയുകയും ചെയ്യുന്നത് അവരുടെ പതിവായിരുന്നു. സുബ്രഹ്മണ്യം സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലും കോളേജിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലും എല്ലാം എന്തെങ്കിലും കുസൃതികൾ കാണിക്കുമ്പോൾ സുബ്രഹ്മണ്യത്തിൻ്റെ അമ്മ എപ്പോഴും കഠിനമായ ശാപവാക്കുകൾ പറയും, കഠിനമായി ശപിക്കും. ഇത് കേട്ട് കേട്ടാണ് ശരിക്കും സുബ്രഹ്മണ്യം വളർന്നത്. ഇങ്ങനെ ഇരിക്കവെയാണ് സുബ്രഹ്മണ്യം സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നതുകൊണ്ട് യാതൊരു വിധത്തിലും സുബ്രഹ്മണ്യത്തിൻ്റെ തീരുമാനത്തെ സ്വീകരിക്കുവാനോ അംഗീകരിക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല. ഇതവരുടെ കുടുംബജീവിതം ആകെ താറുമാറാക്കി. അങ്ങനെ ഇരിക്കുവെ സുബ്രഹ്മണ്യം ഒരു വാടക വീടെടുത്തു, താമസമായി. ഇതിനിടയിൽ ഗൾഫിലേക്ക് പോകുവാൻ അവസരം കിട്ടി. അങ്ങനെ വിദേശത്ത് പോയി ജോലി ചെയ്തു, ആവശ്യമായ പണം അയച്ചു കൊടുത്തു. സുബ്രഹ്മണ്യത്തിൻ്റെ ഭാര്യ രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. സന്തോഷകരമായ ജീവിതം അവർ നയിച്ച് മുമ്പോട്ട് പോന്നു. ഇപ്പോൾ സുബ്രഹ്മണ്യത്തിന് ഏതാണ്ട് 45 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നം, സുബ്രഹ്മണ്യത്തിൻ്റെ അമ്മയുടെ ശാപവാക്കുകൾ ഒന്നൊന്നായി ഇപ്പോൾ സുബ്രഹ്മണ്യത്തിൻ്റെ കാതുകളിൽ അലയടിക്കുന്നു. ഇപ്പോൾ സുബ്രഹ്മണ്യത്തിൻ്റെ ജീവിതം ആകെ താറുമാറായിരിക്കുകയാണ്. സാമ്പത്തികമായ പരാധീനതയിലേക്ക് വന്നു. രണ്ട് മക്കളെ വളർത്തുന്നതിലുണ്ടായ ബുദ്ധിമുട്ടുകളായി. ഭാര്യ രോഗിയായി. ഇതെല്ലാം ഒത്തുവന്നപ്പോൾ സുബ്രഹ്മണ്യത്തിൻ്റെ അമ്മയുടെ നാവിൽ നിന്ന് കേട്ട ശാപവാക്കുകൾ ഇപ്പോൾ ഓർമ്മിക്കുന്നു. ആ ശാപവാക്കുകൾ തന്നെ പിന്തുടരുകയാണെന്ന് സുബ്രഹ്മണ്യം കരുതുന്നു. സുബ്രഹ്മണ്യം ആകെ നിരാശഭരിതനാണ്, വലിയ ദുഃഖിതനാണ്. ഒരു തരത്തിലും മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയിലേക്ക് വന്നു. സുബ്രഹ്മണ്യത്തിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അതിൻ്റെ മാനസിക സന്തുലന അവസ്ഥ പോലും നഷ്ടപ്പെടുന്നതുപോലെ സുബ്രഹ്മണ്യത്തിന് അനുഭവപ്പെട്ടു. ഭാര്യയെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. മക്കളുമായി നന്നായി ഇടപെടുവാനോ അവരുമായി ആശയവിനിമയം ചെയ്യുന്നതിന് സുബ്രഹ്മണ്യത്തിന് ഇപ്പോൾ കഴിയുന്നില്ല. 45 വയസ്സ് പ്രായമേ ഉള്ളൂവെങ്കിലും സുബ്രഹ്മണ്യം ഒരു വൃദ്ധനെ പോലെ തോന്നിക്കുന്ന അവസ്ഥയിലാണ്. സുബ്രഹ്മണ്യം മാനസികമായി തകർന്ന അവസ്ഥയിലാണ്. ഈ തളർച്ചയുടെ മധ്യത്തിലാണ് സുബ്രഹ്മണ്യം എൻ്റെ അടുക്കൽ എത്തിച്ചേർന്നത്. സുബ്രഹ്മണ്യം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ബാല്യം മുതൽ അമ്മയിൽ നിന്ന് കേട്ട ശാപവാക്കുകളെക്കുറിച്ച് എന്നോട് പങ്കുവച്ചു. തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങൾ, ഇപ്പോൾ സാമ്പത്തികമായി തകർച്ചയിലേക്ക് വന്നത് എല്ലാം അമ്മയുടെ ശാപവാക്കുകളുടെ ഫലമാണ് എന്ന് സുബ്രഹ്മണ്യം എന്നോട് പറഞ്ഞു. സുബ്രഹ്മണ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ കേട്ടു, മനസ്സിലാക്കി. സുബ്രഹ്മണ്യത്തിൻ്റെ ഈ വിശ്വാസത്തെ തകർത്ത് കളയുക എളുപ്പമായിരുന്നില്ല. അത്ര രൂഢമൂലമായിരിക്കുകയാണ് സുബ്രഹ്മണ്യത്തിൻ്റെ മനസ്സിൽ ഈ വിശ്വാസങ്ങൾ. സുബ്രഹ്മണ്യത്തിൻ്റെ ഈശ്വര വിശ്വാസവും ഏതാണ്ട് നശിച്ചതുപോലെയായിരിക്കുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാറില്ല, മറ്റ് പൂജാകർമ്മങ്ങളിലൊന്നും പങ്കെടുക്കാറില്ല. സുബ്രഹ്മണ്യം തകർച്ചയുടെ വക്കിലെത്തി കഴിഞ്ഞിരിക്കുന്നു. സുബ്രഹ്മണ്യത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി. സുബ്രഹ്മണ്യത്തിൻ്റെ രക്ഷപ്പെടുത്തുക വളരെ പ്രയാസകരമായിരുന്നു. എങ്കിലും മനഃശാസ്ത്ര ചികിത്സകൾക്ക് എന്നും വലിയ പ്രാധാന്യമുണ്ട്. മാനസികമായ ഏത് തളർച്ചയുടെ സാഹചര്യത്തിലും, മാനസികമായ ഏത് വിധത്തിൽ തളർന്ന വ്യക്തിയാണെങ്കിലും മനഃശാസ്ത്ര ചികിത്സകൾ ഫലവത്താണ്. അവരെ മാറ്റിയെടുക്കുവാൻ മനഃശാസ്ത്ര ചികിത്സകൾക്ക് സാധിക്കും. ഈ ബോധ്യമാണ് സുബ്രഹ്മണ്യത്തെ രക്ഷപ്പെടുത്തിയത്. സുബ്രഹ്മണ്യത്തിൻ്റെ മനസ്സിൽ നിന്നും അമ്മയോടുള്ള ശാപവാക്കുകളെ മറക്കുവാനും അതിനെ അവഗണിക്കുവാനുമൊക്കെയുള്ള മാനസികമായ കരുത്ത് സുബ്രഹ്മണ്യത്തിന് നൽകി. സുബ്രഹ്മണ്യത്തിൻ്റെ അമ്മയെ അമ്മയായി കാണുവാനും ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നാണ് ഇത്തരം വാക്കുകൾ ഉണ്ടായതെന്നും ഒക്കെ സുബ്രഹ്മണ്യത്തെ ബോധ്യപ്പെടുത്തി.
സുബ്രഹ്മണ്യം മാനസികമായി ബലമുള്ളതായി മാറുമ്പോൾ കരുത്തുള്ളതായി മാറുമ്പോൾ കുടുംബജീവിതം ഭദ്രമായി തീരുമെന്നും കുടുംബത്തിന് പുരോഗതി ഉണ്ടാകുമെന്നും ഇപ്പോഴത്തെ സാമ്പത്തിക തകർച്ചകൾ എല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോകുവാൻ സാധിക്കുമെന്നുമുള്ള ആത്മവിശ്വാസവും മനക്കരുത്തും സുബ്രഹ്മണ്യത്തിന് നൽകി. സുബ്രഹ്മണ്യം ശരിക്കും എന്നോട് സഹകരിച്ചു. സുബ്രഹ്മണ്യത്തിൻ്റെ സഹകരണമാണ് സുബ്രഹ്മണ്യത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമായി വന്നത്. ഏതായാലും സുബ്രഹ്മണ്യം വളരെ ആശ്വാസത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ അടുക്കിൽ നിന്നും പോയി. ഇവിടെ ഞാൻ സുബ്രഹ്മണ്യത്തിൻ്റെ അനുഭവം നിങ്ങളുമായി പങ്കുവച്ചത് ഇതേ പ്രശ്നം അനുഭവിക്കുന്ന അനവധി ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അമ്മയുടെ, മുത്തശ്ശിയുടെ, മുത്തശ്ശൻ്റെ, അല്ലെ മറ്റു വ്യക്തികളുടെ, മുതിർന്നവരുടെ, അധ്യാപകരുടെ എല്ലാം ശാപവാക്കുകൾ കേട്ടിട്ടുള്ളവർ, നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ടുള്ളവർ, മാനസികമായി തകർന്നിട്ടുള്ളവർ എല്ലാം തീർച്ചയായും രക്ഷപ്പെടുവാൻ, നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ, നിങ്ങൾക്ക് ശാപമുക്തി വരുത്തുവാൻ തീർച്ചയായും മനഃശാസ്ത്രത്തിനും മനഃശാസ്ത്ര ചികിത്സകൾക്കും സാധിക്കും എന്ന് ഞാനിവിടെ ഉറപ്പു തരികയാണ്. നിങ്ങൾ മാനസികമായി തളർന്നു കഴിയുകയില്ല. നിങ്ങൾ ഇത്തരമൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് തകർന്ന് തളർന്നു കഴിയുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും തീർച്ചയായും ഒരു സഹായത്തിനായി ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കിട്ടും. നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുള്ള ഇത്തരം വാക്കുകൾ, ശാപവാക്കുകൾ കിടപ്പുണ്ടെങ്കിൽ അതിനെ തീർച്ചയായും മാറ്റിക്കളയുവാൻ, പരിഹരിച്ചെടുക്കുവാൻ നല്ല ഒരു സൈക്കോളജിസ്റ്റിന് കഴിയും, ഒരു മനഃശാസ്ത്രജ്ഞന് കഴിയും. നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിലൂടെ, അടിത്തട്ടുകളിലൂടെ കടന്നു ചെന്ന് അവിടെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, അവിടെ മുറിവേറ്റി കിടക്കുന്ന മുറിവുകളെ സുഖപ്പെടുത്തുവാൻ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിന് സാധിക്കും. ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക. തീർച്ചയായും അയാൾ നിങ്ങളെ സഹായിക്കും, തീർച്ചയായും നിങ്ങളെ രക്ഷപ്പെടുത്തും. നിങ്ങളുടെ പ്രശ്നം എത്ര ഗൗരവതരമാണെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിൽ വളരെ വലിയ വിള്ളലുകൾ പോലെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ തീർച്ചയായും ഒരു മനഃശാസ്ത്രജ്ഞൻ മാറ്റിത്തരും.